എന്താന്ന് ചോദിച്ചാൽ, ശ്രീമതി പി ഐഷാ പോറ്റേക്കിനെ വകുപ്പിനെ പറ്റി ഒന്ന് സംസാരിച്ചല്ലോ. ഞാനിവിടെ സംസാരം എല്ലാം കേട്ടോണ്ടിരിക്കുക സാർ. എല്ലാവരും വേറെ വിഷയത്തിലാണ് സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഐഷാ പോറ്റേക്കിന് ഇങ്ങനെ സംസാരിച്ച് നന്ദി സാർ. ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ, ബഹുമാനപ്പെട്ട കെ ടി ജലയിൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരു നല്ല പ്രസംഗ തൊഴിലാളിയാണ്. അതാണ്, അദ്ദേഹം പ്രസംഗം ഒരു തൊഴിലാണല്ലോ. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ എന്തെങ്കിലും നടക്കുന്നു എന്ന് അദ്ദേഹത്തെ അറിയുമോ? കേരളത്തിലെ പഞ്ചായത്തുകളിൽ എത്ര ശതമാനം പദ്ധതി നടപ്പാക്കി എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞ് പ്രസംഗിച്ച് ഇങ്ങനെ അങ്ങനെ നടക്കുക, നടക്കട്ടെ, നല്ല കാര്യം. എനിക്ക് ശരി വരുന്നതല്ല സാർ, അദ്ദേഹത്തിന് നല്ലൊരു സെക്രട്ടറിയെ കിട്ടിയിട്ടുണ്ട്, ഒരു ജോസ് ഐ എസ്. അദ്ദേഹം ഇതുപോലെ പ്രസംഗ തൊഴിലാളിയാണ്. ഈ അടുത്ത കാലത്ത് ടൗൺ പ്ലാനിങ്ങിൽ എത്രയും വേഗം ഈ ടൗൺ പ്ലാനിങ് ഒന്ന് നന്നാക്കിയെടുക്കുന്നതിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വിട്ടു. 10-22 ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ, മന്ത്രി ഉണ്ടായിരുന്നു അവിടെ. അദ്ദേഹം പ്രസംഗം തുടങ്ങി, 3 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. ഏതാ ടൗൺ പ്ലാനിങ് നന്നാക്കുന്ന കാര്യമാണ്. 2.5 മണിക്കൂർ മന്ത്രി ഇരുന്ന് കേട്ടു. ആ 2 ഉദ്യോഗസ്ഥന്മാർ കിടന്നുറങ്ങി. ടൗൺ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ്, അതായത് മന്ത്രിയും ചേരും സെക്രട്ടറിയും ചേരും, പ്രസംഗം നിർത്തി പ്രവർത്തനത്തിലേക്ക് പോകണം. ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട, പൊതു ശ്മശാനം കേരളത്തിൽ എത്ര പഞ്ചായത്തിൽ പൊതു ശ്മശാനമുണ്ട്? ക്രിസ്ത്യാനിക്ക് നമ്മുടെ പള്ളിയുണ്ട് അടക്കാൻ, മുസൽമാന് പള്ളിയുണ്ട് അടക്കാൻ കൊണ്ടുപോയി. പാവപ്പെട്ട ലക്ഷം പിടി കിടക്കുന്നവൻ മരിച്ചാൽ എവിടെ അടക്കും? നിങ്ങളെന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഇതുവരെ? അവർക്കൊരു പൊതു ശ്മശാനം നിർബന്ധമായും പദ്ധതിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടാൻ ഗവൺമെന്റിന് കഴിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? നിങ്ങൾ ആ ജോലി ഒന്ന് ഏറ്റെടുത്ത് സാർ. മാലിന്യ നിർമ്മാർജ്ജനം ഈ രാജ്യം നാറുകയല്ലേ സാർ? ഇതുപോലെ മാലിന്യം കുമിഞ്ഞുകൂടിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? എൻ്റെ നാട്ടിലോട്ട് സാർ വണ്ടിയെ കൊണ്ടുവന്ന് മലയുടെ മുകളിൽ കൊണ്ടുവന്ന് വലിച്ചെറിയ, വണ്ടി പിടിച്ച് കത്തിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി, എൻ്റെ നിയോജക മണ്ഡലത്തിൽ കയറുന്ന മാലിന്യം, അതും അറവ് മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ സഹിക്കാൻ കഴിയുമോ സാർ? ഈ മാലിന്യങ്ങൾ വരുന്ന ലോറിയെ കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കുക സാർ. എൻ്റെ നിയോളത്തിൽ കയറിയാൽ അത് ചെയ്യാൻ പോവാ, എന്ത് ചെയ്യാൻ പറ്റും? അത് എന്ത് ഗുണ്ടായിസം വേണേ ഗുണ്ടായിസം. ഇതുപോലെ മാലിന്യം, ആശുപത്രിയുടെ മാലിന്യം ലോറിയെ കൊണ്ടുവന്ന സാർ, അത് ഇറക്കിയിട്ട് രോഗം ബാധിക്കാൻ പറ്റുമോ? ലോറിയെ കത്തിക്കുക, അതല്ല എന്തോ ചെയ്യാൻ പറ്റും? അപ്പോൾ നിവൃത്തിയില്ല. ഞാൻ പറയാം സാറ്, എന്നെ കേസിടണാവേ, എനിക്ക് വിരോധമില്ല, പക്ഷേ മറ്റേ മനുഷ്യൻ ജീവിക്കണ്ടേ സാർ. അതുകൊണ്ട് ബഹുമാന മന്ത്രി ചെയ്യേണ്ട മാലിന്യ നിർമ്മാർജ്ജനം, അതിനൊരു പരിഹാരം എന്ത് സാർ? വിദേശ രാജ്യങ്ങളിലൊക്കെ സാർ സമയം കഴിഞ്ഞു, എന്റെ സമയം കഴിഞ്ഞ് 2 മിനിറ്റ് ആകെ ഇങ്ങനെ പറയാൻ തോന്നുന്നില്ല. അങ്ങ് എല്ലാ ദിവസം സംസാരിക്കുന്ന ഇവിടെ 3-4 സാർ, ഞാൻ പറഞ്ഞു വന്നത് എന്താ സാർ, ഈ മാലിന്യങ്ങൾ ഒറ്റ വാഹനത്തിൽ മുഴുവൻ സ്വീകരിച്ച് അവിടെ വെച്ച് തന്നെ സംസ്കരിക്കാൻ കഴിയുന്ന ആധുനികമായ സംവിധാനങ്ങൾ നമ്മുടെ അറേബ്യൻ രാജ്യത്ത് കാണാൻ കഴിഞ്ഞു സാർ. എന്തുകൊണ്ടായാലും ഒരു 10 ഇവിടെ കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ട്? അങ്ങനെയൊന്നും ആരും അഴിമതിയൊന്നും പറയാനില്ല. ഇവിടെ മാത്യു ടി തോമസ് മന്ത്രി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരു ടെൻഡർ ഇല്ലാതെ ചെയ്തില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ടോ? വളരെ അർജന്റായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു ടെൻഡർ ഇല്ലാതെ ചെയ്താലും നമുക്കാർക്കും പരാതിയില്ല. ആരെങ്കിലും മിണ്ടിയോ? ശ്രീ മാത്യു ടി തോമസിനെതിരെ മിണ്ടിയാൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ ഇവിടുത്തെ എം എൽ എ ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നതിനെ? അതുപോലെ സാർ പി ഡബ്ല്യു മന്ത്രി അതറിയ പറഞ്ഞു തന്നെ, ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആളാന്ന്, അതുകൊണ്ടാണ് മിണ്ടാത്തത്. പി ഡബ്ല്യുടെ മന്ത്രി എത്ര തൻ്റെ ഇടമായിട്ട് പോകുന്നുണ്ട്? ആ തൻ്റെ ഇടം എന്തുകൊണ്ട് കെ ടി ജലീൽ കാണിച്ചുകൂടാ? നിങ്ങൾ വളരെ നിർബന്ധമായും കെ ടി ജലീലിനോട് ഞാൻ പറയുന്നു, മാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി ശക്തമായി ഉണ്ടാക്കണം. ഏത് ആരോപണം വന്നാലും ഒരുമിച്ച് നിന്നും കേരളത്തിലെ ജനങ്ങൾ അതിനെ നേരിടും. അങ്ങയുടെ തൻ്റെ ഇടത്തെ ജനങ്ങൾ അഭിനന്ദിക്കും എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റ് വിശദാംശങ്ങളൊന്നും കിടക്കുന്നില്ല, അങ്ങയുടെ നിർബന്ധത്തിന് വഴങ്ങി നിവർത്തിയില്ലാത്തതുകൊണ്ട് എന്നെ പുറകിലായിരിക്കും. അങ്ങയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ചുരുക്കുന്നു.